ശ്രീ ബിജോയ്. സാർ, 12 മിനിറ്റ്. സാർ, ഞങ്ങള് ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു സാർ. കാരണം ഇന്നലെയും ഇന്നുമായി പാളിപ്പോയ ചില കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കളരിയിലല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ കളരി എന്ന് ഇന്ന് ഇത് കഴിയുമ്പോൾ ഇവർക്ക് ബോധ്യപ്പെടും. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി പറമ്പിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തായിരുന്നാലും സഭയിൽ വന്നല്ലോ, അതിനുള്ള മറുപടി ഞങ്ങളുടെ ആളുകൾ സംസാരിക്കുമ്പോൾ അതിന് മറുപടി നൽകിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ കമൻ്റൊന്നും വേണ്ട. ഇവിടെ സ്വർണ്ണക്കടത്ത് നിരവധി പ്രാവശ്യം ഈ സഭ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ് വീണ്ടും പ്രതിപക്ഷം ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം ഇവിടെ ഉന്നയിക്കാനുള്ള കാരണം? അത് അസഹിഷ്ണുതയാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതൊരിക്കൽ കൂടി വന്നു. വരില്ല എന്ന് അവർ പ്രതീക്ഷിച്ചു. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ കൂട്ടായ്മയും ഉണ്ടായിരുന്നു, പക്ഷേ വീണ്ടും വന്നു. നിങ്ങൾ ഓർക്കണം, വെറും 6 വർഷമേ ആയുള്ളൂ. 1957 ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. 59 ജനാധിപത്യ വിരുദ്ധമായിട്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് നിങ്ങൾ ആ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. 67 വന്നു, 69 പോയി. പിന്നെ 11 വർഷക്കാലം ഞങ്ങൾ അധികാരത്തിൽ വന്നില്ല. 1980 വന്നത്. അപ്പോൾ 6 വർഷം ഭരണത്തിൽ വരാതിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അസഹിഷ്ണുത, അത് പല രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് വരികയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാഥനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ 2-ാം എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2-ാം എപ്പിസോഡിലെ അഭിനേതാക്കൾ ഇവിടെ നേരത്തെ പറഞ്ഞു, സ്വപ്ന, ഒരു ഷാജി കിരൺ, HRDS, ആ HRDSലെ ബിജു കൃഷ്ണൻ എന്ന ഡയറക്ടർ, ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, പിന്നെ PC ജോർജ്, ഇതിനെല്ലാം ഇടയിൽ പ്രവർത്തിക്കുന്ന ക്രൈം നന്ദകുമാർ, ഇതിനെ ആകെ കൂട്ടിമുട്ടിക്കുന്ന BJP കോൺഗ്രസ് നേതാക്കന്മാർ, പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം സരിതയും, ഈ കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ 2-ാം എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 2-ാം എപ്പിസോഡിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ ചോദിച്ചല്ലോ, ആരാണ് ഷാജ് കിരൺ? ഈ ചോദ്യത്തിന് ഞങ്ങൾ വ്യക്തമായി മറുപടി പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ആരുടെയും സുഹൃത്തല്ല ഷാജി കിരൺ. ഞങ്ങളുടെ ആരുടെയും ദല്ലാളുമല്ല ഷാജി കിരൺ. സ്വപ്ന ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടു, 1.5 മണിക്കൂർ ദൈർഘ്യം. അതിലെല്ലാ തെളിവുകളുമുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. 1-ാം തരം ഫ്ലർട്ടിങ്, പഞ്ചാര വർത്തമാനം ഞാനും നിങ്ങളുമെല്ലാം അതിൽ കേട്ടതായിട്ട് നമുക്ക് അറിയാം. 2 തട്ടിപ്പുകാർ തമ്മിലുള്ള പയ്യാരം പറച്ചിലായതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊരടുപ്പമായിരുന്നു ഇവർ തമ്മിൽ. ഇവരുടെ അടുപ്പമില്ലായിരുന്നെങ്കിൽ കുട്ടികളില്ലാത്ത ഷാജിനും ഭാര്യയ്ക്കും സ്വന്തം ഗർഭപാത്രം കൊടുക്കാൻ സമ്മതിക്കുമായിരുന്നോ? അപ്പോൾ ആരാണ് ഷാജ് കിരൺ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ആവേശത്തോടുകൂടി ഷാജ് കിരൺ ആരാണ് എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ചില വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ഇടാൻ നിവൃത്തിയില്ല. എങ്കിലും ഞാൻ ചില പടങ്ങൾ ഷാഫി പറമ്പിലിനെയും അപ്പുറത്തിരിക്കുന്നവരെയും കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പടം നിങ്ങൾ നോക്കൂ. ഷാജി കിരൺ ആര് എന്ന് നിങ്ങളിത് ഒരു പടം മനസ്സിലാക്കൂ. ഇത് നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് രമേശ് ചെന്നിത്തലയോട് ഒപ്പം ഇരിക്കുന്ന പടമാണ് ഷാജി കിരണിന്റെ ഒരു പടം. രണ്ട്, വീണ്ടും വളരെ സന്തോഷപൂർവം ഷാജി കിരണിനോട് സംസാരിക്കുന്ന കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവിന്റെ പടമാണ് ഈ 2-ാമത് കാണിക്കുന്നത്. നിഷേധിക്കോ? നിഷേധിക്കോ? ആരാണ് ഷാജി കിരൺ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. 3-ാമത്, ഈ ഷാജി കിരണിന് മറ്റൊരു ബന്ധം, അല്ല, ഷാജി കിരണിന് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, ഇത് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ചിത്രമാണ്. ഷാജി കിരണിന്റെ പ്രൊഫൈൽ ചിത്രമാണ് ഇത്. ആർക്കാണ് ഷാജി കിരണുമായിട്ട് ബന്ധമെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കൂ. 3-4, ഇനി നിങ്ങൾ മാത്രമായിട്ടല്ല അടുപ്പം, BJPയുടെ ആളുകളുമായിട്ട് അടുപ്പമുണ്ട്. ഇത്
കർണാടകയിലെ ഊർജ വകുപ്പ് മന്ത്രി ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള ഒരാളുമായിട്ട് ഷാജി കരൺ നിൽക്കുന്ന പടമാണ്. ഇനി കുമ്മനം രാജശേഖരനുമായിട്ട് ഷാജി കരൺ നിൽക്കുന്ന പടമാണ് അടുത്ത പടം. ഈ പടം എന്ന് പറയുന്നത് നിങ്ങള് ഇത്രയും കണ്ടിട്ടും നാവ് അടിയിൽ വലിച്ചുപോയോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഷാജി കരൺ ആരാണ്? ആരാണ് ആർ തട്ടഹസിച്ച് ചോദിച്ചല്ലോ. ഷാജി കരൺ മനസ്സിലായല്ലോ ആരാണെന്ന്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ കേസില് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സംഘിയാണ്. അവരുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ആ കൃഷ്ണരാജിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ ദാ അവിടെ ഇരിപ്പുണ്ട്, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനാണ്. അദ്ദേഹം തന്നെ ഈ കൃഷ്ണരാജ് അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ കുറിച്ചു 29 വർഷക്കാലത്തെ ആത്മമിത്രം. ദാ അപ്പുറത്തിരുന്ന് അനങ്ങാതെ ഇരിക്കുന്നുണ്ട്. അപ്പോ കൃഷ്ണരാജുമായിട്ടുള്ള ബന്ധം മനസ്സിലായല്ലോ. പി ടി തോമസിന്റെ ശിഷ്യൻ തൊടുപുഴക്കാരൻ സംഘി ബിജു കൃഷ്ണൻ, വി ഡി സതീശന്റെ ഉറ്റമിത്രമായ കൊച്ചിക്കാരൻ സംഘി വക്കീൽ കൃഷ്ണരാജ്, പിന്നെ പി സി ജോർജ്, ഈ കൂട്ടുകെട്ടാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്കാകെ രണ്ടാം എപ്പിസോഡിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരകർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ടാം എപ്പിസോഡ് പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്തായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോടതിയുടെ ചില സാങ്കേതിക ഇടപെടലുകളുടെ കാര്യത്തിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പൊട്ടിക്കാൻ സാധിച്ചില്ല. പിന്നീടാണ് ഇത് പൊട്ടിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച്, അവതാരങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സരിത എന്നൊരു സ്ത്രീയെ സംബന്ധിച്ച് ഇവിടെ വലിയ ചർച്ച വന്നു. നിങ്ങൾ നാണക്കേടാണ്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇവർ നമ്മളെ കൊണ്ട് പറയുകയാണല്ലോ. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനെന്ന് തോന്നി ചിലരെല്ലാം തല താഴ്ത്തുകയാണ്. 300 വട്ടമാണ് ഈ സ്ത്രീയെ ഫോണിൽ വിളിച്ചത്. ചില ആളുകൾ 200 വട്ടം വിളിച്ചു. കോൺഗ്രസിന്റെ തന്നെ നേതാവായിരുന്ന കെ മുരളീധരൻ ചോദിച്ചു, ഈ രാത്രി എന്തിനാ സരിതയെ കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചത്? രാമായണം പഠിപ്പിക്കാനാണോ? അതെ, രാമായണം വായിച്ച് കേൾപ്പിക്കാനാണോ എന്ന് ചോദിച്ചു. അങ്ങനെ 300 തവണയും 200 തവണയും എല്ലാം വിരിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയാ? അല്ലല്ല, ഇപ്പൊ ഒരു സ്ഥിതിയുണ്ട്. അവിടെ ഇരിക്കുന്ന മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ഒരു ദിവസം ഇറങ്ങി നിയമസഭയിൽ, അല്ല നിയമസഭാ ഹോസ്റ്റലിലെ നിളയിലെ 33-ാം നമ്പർ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി. അതേ ഷർട്ടിടാതെ ഇറങ്ങി ഓടി മാത്യു കുഴൽനാടൻ. എന്താ കാരണം? അവിടെയാണ് ഹൈബി ഈഡൻ എന്ന് പറയുന്ന എം എൽ എ അവിടെ ചില ആളുകളുമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അപമാനകരമായിട്ട് പറയുന്നു ഒരു അംഗത്തെ കുറിച്ച്. സർ, ഈ സഭയിലെ ഒരു അംഗത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും അദ്ദേഹം ഷട്ടിടാതെ ഒരു അംഗം ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. സഭാരേഖകൾ ഉണ്ടാവരുത്. അദ്ദേഹം സംസാരിക്കുന്ന ലിസ്റ്റിലുണ്ട്. ഇവിടെ ബി ജെ പിയും കോൺഗ്രസും കൂടി ചേരുന്നൊരു കൂട്ടുകെട്ട് കുറെ കാലമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതുകൊണ്ടാണല്ലോ തൃക്കാക്കരയിൽ വോട്ട് പരമാവധി വാങ്ങിച്ച് മറ്റവരുടെ കെട്ടിവച്ച കാശ് പോയത്. ഇത്തരം ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി. ബഹുമാന്യനായ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം എത്ര മോശപ്പെട്ട പദമാണ് ഉപയോഗിച്ചത്, എത്ര പച്ചക്കള്ളമാണ് പറഞ്ഞത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ കുറെ കാലമായി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം അർദ്ധസത്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് അദ്ദേഹം നടത്തുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ എന്താ, ഗാന്ധിജിയുടെ, മുഖ്യമന്ത്രി പറഞ്ഞു, ഗാന്ധിജിയുടെ ചിത്രം എസ് എഫ് ഐ കുട്ടികൾ താഴത്തിട്ട് പൊട്ടിച്ചില്ല. അത് പൊട്ടിച്ചത് അവിടുത്തെ ജീവനക്കാരും 2-3 ആളുകളും അതിനകത്ത് കയറി ഷട്ടർ ഇട്ടതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. പ്രധാനപ്പെട്ട വാർത്താമാധ്യമങ്ങളെല്ലാം അത് സൂചിപ്പിച്ചു.
പക്ഷെ അദ്ദേഹം പറഞ്ഞു അങ്ങനൊരു സംഭവം ഇല്ല, അതെല്ലാം പൊട്ടിച്ചത് എസ് എഫ് ഐക്കാർ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനനായ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ പുറകിലിരിക്കുന്ന വിൻസെന്റ് എം എൽ എയെ അങ്ങയ്ക്ക് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ? അങ്ങയുടെ പുറകിലിരിക്കുന്ന വിൻസെന്റ് എം എൽ എ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു, സി പി എം ഗോട്ട് ദെയർ ന്യൂ അലയൻസ് വിത്ത് സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ട്വീറ്റ് ഇംഗ്ലീഷിൽ, അതെന്നുവെച്ചാൽ മോഡൽ കാണണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇട്ടു. അതിനകത്തൊരു പടം ഉപയോഗിക്കുന്നുണ്ട് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവേ. ആ പടത്തിൽ രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ ഒരു വാഴയുണ്ട്, അദ്ദേഹത്തിന്റെ പടമുണ്ട്, തൊട്ടു പുറകിലെ ചുവരിൽ മഹാത്മാഗാന്ധിയുടെ പടമുണ്ട്. മഹാത്മാഗാന്ധിയെ പോലും നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. അല്ല, ഞങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അല്ല, ഞങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഇപ്പോ അത് കിട്ടുമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കണം. മുഖ്യമന്ത്രിയെ പഴിചാരിയിട്ടോ മുഖ്യമന്ത്രി പറഞ്ഞത് അസത്യമേ അല്ല. മാത് അവിടെ ഇരിക്കല്ലേ, അത് നിങ്ങളത് എടുത്തു നോക്ക്, എടുത്തു നോക്ക്, എടുത്തു നോക്ക്. നിങ്ങളത് എടുത്തു നോക്ക്, നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എസ് എഫ് ഐ കുട്ടികൾക്ക് ചില തെറ്റുപറ്റി, അത് അംഗീകരിച്ചവരാണ് ഞങ്ങൾ. നിങ്ങളെപ്പോലെ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ പോലെ, കെ പി സി സി പ്രസിഡന്റിനെ പോലെ കുത്തിയവനെ ആലിംഗനം ചെയ്യുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ചോളണം. 32 സഖാക്കളെ കഴിഞ്ഞ 52 വർഷത്തെ എസ് എഫ് ഐയുടെ ചരിത്രത്തിനിടയിൽ, 52 വർഷത്തെ ചരിത്രത്തിനിടയിൽ 10-34 സഖാക്കളെ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. അറിയാമോ, ഒരാളെപ്പോലും എസ് എഫ് ഐയുടെ കടാരമുനയ്ക്ക് മുമ്പിൽ ഒരു കെ എസ് യുവിന്റെ ആൾ പോലും, വിദ്യാർത്ഥി പോലും മരണപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഈ വയനാട്ടിലെ ഈ മഹാത്മാഗാന്ധിയുടെ പടം താഴെയിടുന്നതിന് കാരണം അതിനാൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളും ഈ സഭയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിബുദ്ധിമാനായിട്ടുള്ള ഒരാളും ഈ സഭയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ആക്രോശമാണ് പിന്നീട് പോലീസിന്റെ നേരെ കാണിച്ചിട്ടുള്ളത്. ആരെ എന്ന് ചോദിച്ചാൽ മരുഭൂമിയിലെ നാഗനൃത്തത്തെ ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. മരുഭൂമിയിലെ നാഗനൃത്തത്തെ എന്നുള്ളത് നേരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് ഒരു കേസിലും സംസാരിക്കുന്നില്ലേ? മൈക്ക് അങ്ങേക്കാണ്, അങ്ങ് സംസാരിക്കുന്നുണ്ടോ? ദയവീത് എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ആകെ 7 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഇടയ്ക്ക് ഇടപെട്ട് എന്നെ ദയവീത് ഉപദ്രവിക്കരുത്. ഞാൻ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറയത്തുള്ളൂ. ഇപ്പോ ഈ സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ്